ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി 2023 ൽ ഇന്നു തന്നെ അംഗമാകൂ. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി. എടവണ്ണ ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകൾ ശോചനീയാവസ്ഥയിൽ. കിഴക്കേ ചാത്തല്ലൂർ പ്രദേശത്തെ റോഡുകൾ തകർന്നതോടെ നാട്ടുകാർ ദുരിതത്തിലായിരിക്കുകയാണ്. വിഷയത്തിൽ അടിയന്തരമായി പരിഹാരം കാണണമെന്നും അല്ലാത്ത പക്ഷം പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും യൂത്ത് ലീഗ് ഭാരവാഹികൾ പറഞ്ഞു. കിഴക്കേ ചാത്തല്ലൂർ പള്ളിക്കുത്ത് ആശുപത്രി റോഡ്, ചാളക്കണ്ടി സ്കൂൾ റോഡ്, സുന്നിപ്പള്ളി റോഡ്, ആനക്കല്ല് ആശുപത്രി റോഡ് തുടങ്ങിയ പ്രദേശത്തെ റോഡുകളെല്ലാം തകർന്ന നിലയിലാണ്. പല റോഡുകളിലും അപകട സാധ്യതയുള്ള വെള്ളക്കെട്ടും ഉണ്ട്. ദിനം പ്രതി നൂറുകണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന ആശുപത്രിയിലേക്കുള്ള റോഡ് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. പ്രദേശത്തെ ഗ്രാമപഞ്ചായത്ത് അംഗമടക്കം വിഷയത്തിൽ ഇടപെടുന്നില്ലെന്ന് മുസ്ലിം യൂത്ത് ലീഗ് ഭാരവാഹികൾ ആരോപിച്ചു. എടവണ്ണ പഞ്ചായത്തിലെ രണ്ടാം വാർഡ് കിഴക്കേ ചാത്തല്ലൂർ വാർഡില് എടവണ്ണ പഞ്ചായത്തിൻ്റെതായിട്ടുള്ള യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും കാണാത്ത ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. ഈ വാർഡിൽ കഴിഞ്ഞ രണ്ട് രണ്ടര വർഷമായിട്ട് എന്തെങ്കിലും ഒരു പ്രവൃത്തി വളരെ ആവേശത്തോടെ പ്രഖ്യാപിക്കുക മാത്രമല്ലാതെ പൂർത്തിയാക്കിയതോ അതിൻ്റെ ഉദ്ഘാടനങ്ങൾ കഴിഞ്ഞതോ ആയിട്ടൊന്നും നമ്മൾ കാണുന്നില്ല. ഇപ്പോൾ നമ്മുടെ പിന്നിൽ കാണുന്ന ഈ പള്ളിക്കുത്ത് PHC റോഡിൻ്റെ ഒരു ശോചനീയാവസ്ഥ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ റോഡ് മഴ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് നടക്കാൻ പോലും സാധിക്കാത്ത രൂപത്തിൽ വളരെ ശോചനീയാവസ്ഥയിലാണ് ഈ റോഡ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇതിനൊന്നും പരിഹാരം കാണാൻ വാർഡ് മെമ്പർക്കോ പഞ്ചായത്ത് അധികൃതർക്കോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇവിടെ നടന്ന വികസന പ്രവർത്തനങ്ങൾ മറ്റുള്ളത് എടുത്തു നോക്കിയാൽ തന്നെ, ഇപ്പോൾ കിഴക്കേ ചാത്തല്ലൂർ ചോലാട്ടി നിന്നും ചോലാറയിലേക്കുള്ള റോഡുണ്ട്, ആ റോഡ് നിർമ്മാണ പ്രവൃത്തി കഴിഞ്ഞു എന്നുള്ള അല്ലാതെ ഇതുവരെ അത് ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരു ധൈര്യം പോലും ഇവിടുത്തെ പഞ്ചായത്ത് അധികൃതർക്ക് ഉണ്ടായിട്ടില്ല. കാരണം ഒരു ചൂലെടുത്ത് അടിച്ചു വാരിയാൽ പൊളിഞ്ഞു പോരുന്ന തരത്തിലുള്ള ഒരവസ്ഥയാണ് ആ റോഡിൽ നിന്ന് നിലനിൽക്കുന്നത്. നമ്മുടെ PHSയിലേക്ക് ദിവസേന നൂറുകണക്കിന് രോഗികൾ ഈ മഴക്കാലത്തും മറ്റുമായിട്ട് ആശ്രയിക്കുന്ന റോഡുകളുടെ ശോചനീയാവസ്ഥ നമ്മൾ എത്ര നേരിട്ട് കണ്ടിട്ട് ഒരുപാട് പരിസരവാസികൾ നമ്മൾ ഇതിനെക്കുറിച്ച് വളരെ മറ്റേ ശോകമായിട്ട് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുമ്പോൾ നമ്മുടെ മെമ്പറെന്ന് ചോദിച്ച് നടക്കുന്നൊരവസ്ഥയാണ്. ഇപ്പോൾ മെമ്പറെ പോലും കാണാൻ കിട്ടുന്നില്ല. മെമ്പറെ മുന്നിലൂടെ ദിവസേന മെമ്പർ കടന്നു പോകുന്ന വോട്ടുകാരെ കൊണ്ട് പിന്നെ നമ്മുടെ ആ ഭാഗത്തേക്ക് പോകുന്ന കിഴക്കേത്തല്ലൂർ റോഡ് കൊണ്ട് ഇതിലേറെ കഷ്ടത്തിലാകുന്ന നിലനിൽക്കുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ഓരോ വികസന പ്രവർത്തനങ്ങളും മുന്നിൽ കണ്ട് മുന്നിൽ ഞങ്ങൾ മുന്നേറ്റ് വന്ന് നടപ്പിലാക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വോട്ടുകളെല്ലാം വാങ്ങിക്കൊണ്ട് പോയി എന്നല്ലാതെ ഇന്നേ വരെ ഈ ഒരു ശോചനീയാവസ്ഥയ്ക്കും മോക്ഷം ഇത് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. വളരെ ദയനീയാവസ്ഥയാണ്. ജനങ്ങളുടെ പരിസരവാസികളുടെയും ഈ ആശുപത്രിയെ ആശ്രയിക്കുന്ന ജനങ്ങളുടെ രോഗിയുടെ ആവശ്യാർത്ഥമാണ് യൂത്ത് ലീഗ് ഇതിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. എടവണ്ണ തൂവക്കാട് വെള്ളക്കെട്ടിനെ തുടർന്നുണ്ടായ അപകടം പോലെ ഇനിയൊരു അപകടം ഉണ്ടാവാതിരിക്കണമെങ്കിൽ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. പരാതി നൽകിയിട്ടും പരിഹാരമായില്ലെങ്കിൽ പ്രതിഷേധത്തിനൊരുങ്ങുവാനാണ് ഇവരുടെ തീരുമാനം. ഈസ്റ്റ് ലൈവ്, എടവണ്ണ.